विशेष पिपाल ई दिवस प्रत्येक साचर्य स्वदेश अतिकेल अवड़ी कुट जन वलर्तवा दैवे भाग्यमी ए वाले चुन प्रायता विश्वास अनुभव नयको ആ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വരുവാൻ ദൈവമേ സഹായിച്ചു. റാന്നി എംഎസ്എസ് സ്കൂളിൽ ആറാമത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ 11ാമത്തെ വയസ്സിൽ ഇന്നേക്ക് 27 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സഭയിൽ തുടർമാനം 21 ദിവസം നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം തന്റെ അഭിഷേകത്താൽ എന്നെ നിറച്ചു. ആ സമയത്ത് പ്രവചന ശുശ്രൂഷ കർത്താവിനെ ഏൽപ്പിച്ചു. അന്ന് മുതൽ കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ 27 വർഷമായി. എന്നാൽ ആവോളം ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ എംഎസ്എസ് സ്കൂളിൽ പഠിച്ചു. ഡിഗ്രിക്ക് റാന്നി കോളേജിൽ പഠിച്ചു. പിജി ചങ്ങനാശ്ശേരി ചെയ്തു. തിയോളജിക്കൽ സ്റ്റഡീസ് ഒക്കെ പിന്നെ കഴിഞ്ഞു. ഈ കാലഘട്ടങ്ങളിലൊക്കെ കർത്താവിന്റെ വേലയിൽ തന്നെ ആയിരിക്കാൻ ദൈവ അവസരങ്ങളെ ഒരുക്കി. 2010 ശുശ്രൂഷയുടെ ഒരു സൗകര്യാർത്ഥം തിരുവല്ലയ്ക്കടുത്ത് പുറ്റൂര് പടിഞ്ഞാറ്റോതറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു സ്ഥലം മേടിച്ച് വീട് വെച്ച് അവിടെ പാർത്തുകൊണ്ട് കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നു. എൻ്റെ വൈഫ് പുഴുവല്ലൂരുള്ള മോൺസ്യൂൺ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നു. 3 കുഞ്ഞുങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം, 3 കുഞ്ഞുങ്ങളാണ്. എൻ്റെ പിതാവ് ഒരു കർത്താവിന്റെ ദാസനാണ്. കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നു. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനകളെ വീണ്ടും ചോദിക്കുന്നു. ദൈവം ധാരാളം നിന്നെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുക എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു സന്ദേശത്തിലേക്ക് വളരെ വേഗം ശ്രദ്ധ കൊണ്ടുപോകാം. 2 കൊരിന്ത്യ ലേഖനം 2ാമധ്യായത്തിന്റെ 11ാമത്തെ വാക്യവും 14ാമത്തെ വാക്യവുമാണ് ചിന്തകൾക്ക് ആധാരമായി നാം ശ്രദ്ധിക്കുന്നത്. 2 കൊരിന്ത്യ ലേഖനം 2ാമധ്യായം 11ാം വാക്യം 14ാം വാക്യം. 2 കൊരിന്ത്യൻസ് 2:11-14. 2 കൊരിന്ത്യർ 2ാം അധ്യായത്തിന്റെ 11-14 വാക്യം ഞാൻ തന്നെ വായിക്കുകയാണ്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ. 14ാം വാക്യം ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തി എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. 2 വാക്യങ്ങളിൽ 2 വ്യത്യസ്ത സ്വഭാവങ്ങളോടുകൂടിയ 2 ആളത്വങ്ങളെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 different personalities, വളരെ വ്യത്യസ്ത സ്വഭാവമുള്ള 2 ആളത്വം. 1ാമത്തെ വാക്യത്തിൽ ഒരു മുന്നറിയിപ്പ് പോലെ അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുകയാണ്, സാത്താൻ നിങ്ങളെ എന്ത് ചെയ്യരുത്, തോൽപ്പിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ആരെ കൈകെട്ടിയാലും തോൽപ്പിക്കുന്നരുത്. എന്നെ കൈകെട്ടിയാലും നിങ്ങളെ കൈകെട്ടിയാലും ഉലക ചരിത്രം മുതൽ ഇങ്ങോട്ട് പഠിച്ചാൽ, പിശാചിന്റെ ഉത്ഭവം മുതൽ ഇങ്ങോട്ട് പഠിച്ചാൽ, അങ്ങേറെ കൈ കിട്ടിയ ഒരാൾ പോലും എന്ത് ചെയ്തിട്ടില്ല, ജയിച്ചിട്ടില്ല. വേറൊരർത്ഥത്തിൽ ഞാൻ പറഞ്ഞാൽ ഒരു മനുഷ്യനെ പോലും ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയും പിശാചിന്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് അപ്പോസ്തലൻ അത് ശക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കുകയാണ്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. ഈ വാക്യത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായത്തെ പഠിക്കണം. ഈ അധ്യായത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകത്തെ പഠിക്കണം. അതുകൊണ്ട് തന്നെ പുസ്തകത്തിലൂടെ അധ്യായത്തിലൂടെ വാക്യത്തിലേക്ക് വരുവാനാണ് ഈ സന്ധ്യയിൽ ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പൊ തന്നെ 2ാമത്തെ വാക്യത്തിൽ 14ാം വാക്യത്തിൽ വായിച്ച ആളിനെ കൂടെ പരിചയപ്പെടുത്തി വെച്ച് ഈ വാക്യത്തിലേക്ക് ഞാൻ വരാം. 14ാം വാക്യം വായിക്കുക. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്നെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിന് സ്തോത്രം. അർത്ഥം എന്താണെന്നറിയോ? ഏത് തോറ്റവനെ, ഏത് പരാജയപ്പെട്ടവനെ, എവിടെ തോറ്റവനെ, ജീവിതത്തിൽ എവിടെ തോറ്റവനെ, എത്ര പ്രാവശ്യം തോറ്റവനെ ജയാളിയാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരുവൻ ആരാ പ്രിയപ്പെട്ടവരെ? അത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. ഈ 2 പേരെ ശരിക്കും പഠിക്കണമെങ്കിൽ ഈ അധ്യായത്തെ നിങ്ങൾ പഠിക്കണം. ഈ അധ്യായം മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകത്തെയും പഠിക്കണം. ഞാൻ വളരെ ഗൗരവത്തോടു കൂടെ ദൈവമക്കളെ ഓർപ്പിക്കാറുണ്ട്, പുതിയ നിയമ ലേഖന പുസ്തകങ്ങളിൽ ഏറ്റവും ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 3 ലേഖനങ്ങളുണ്ട്.
അതിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് കൊരിന്ത്യ ലേഖനം തന്നെയാണ്. കാരണം കൊരിന്ത്യ ലേഖനം ജീവിത പ്രശ്നങ്ങൾക്ക് നേരെ അതിശക്തമായിട്ട് സംസാരിക്കുന്ന ലേഖനമാണ്. രണ്ട് കൊരിന്ത്യ ലേഖനം 5:10 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം അല്ലെ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാകും. അപ്പം ജീവിതത്തിലെ ഏത് ചെറിയ വീഴ്ചകളും ആ നമ്മുടെ നിത്യതയോടുള്ള ബന്ധത്തിൽ കണക്ക് കൊടുക്കേണ്ട വസ്തുതകളായതുകൊണ്ട് ജീവിത പ്രശ്നത്തിന് നേരെ ആധികാരികമായി സംസാരിക്കുന്ന കൊരിന്ത്യ ലേഖനം ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട വേറൊരു ലേഖനമാണ് ഗലാത്തി ലേഖനം. എന്താ ഗലാത്തി ലേഖനത്തിന്റെ പ്രത്യേകത എന്നറിയോ? കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ നൂതനമായ പല ഉപദേശങ്ങളും വരുന്നു. എന്താണ് ക്രിസ്തീയത എന്ന് പോലും അറിയാത്ത ആളുകൾ പുതിയ പുതിയ ഉപദേശങ്ങളും കൊണ്ടുവരുന്ന ഈ ആധുനിക ലോകത്ത് നമ്മൾ ആരായിരുന്നെന്നും ഇന്നും നമ്മൾ ആരായിരിക്കുന്നുവെന്നും ഇനിയും നമ്മൾ ആരാകേണ്ടവരാണെന്നുമുള്ള വളരെ വ്യക്തമായ പഠിപ്പീര് അഥവാ ഉപദേശം സംബന്ധിക്കുന്ന ആധികാരികത പഠിപ്പിക്കുന്നത് കൊണ്ട് ഗലാത്തി ലേഖനവും നാം പഠിക്കണം. അപ്പൊ കൊരിന്ത്യ ലേഖനം ജീവിത പ്രശ്നത്തിന് നേരെ സംസാരിക്കുന്നു, ഗലാത്തി ലേഖനം ഉപദേശ പ്രശ്നത്തിന് നേരെ സംസാരിക്കുന്നു. അപ്പൊ തന്നെ അടുത്തത് മനസ്സിലാക്കേണ്ട ഒരു ലേഖനമാണ് എബ്രായ. എന്താ ലേഖനത്തിന്റെ പ്രത്യേകത എന്നറിയോ? വിശ്വാസ ജീവിതത്തിലെ ഏത് ചെറിയ തളർച്ചകളും നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വൻവീഴ്ചകളായതുകൊണ്ട് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരുക എന്നുള്ള ആ അടിസ്ഥാനത്തിൽ നന്നായി തുടങ്ങിയിട്ട് ഏതോ സമയത്ത് വെച്ച് തളർന്നുപോയ എബ്രായ സഭയെ അപ്പോസ്തലൻ ഓർപ്പിക്കുക, വിശ്വാസത്തിൽ നിങ്ങൾ ആരോഗ്യമുള്ളവരായി തീരുക. അപ്പൊ മൂന്ന് ലേഖനം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. ഒന്ന് കൊരിന്ത്യ ലേഖനം, അതെന്തിനു നേരെ സംസാരിക്കുന്നു? ജീവിത പ്രശ്നത്തിന് നേരെ. അടുത്തത് ഗലാത്തി ലേഖനം, എന്തിനു നേരെ സംസാരിക്കുന്നു? ഉപദേശ പ്രശ്നത്തിന് നേരെ. അടുത്തത് എബ്രായ ലേഖനം, എന്തിനു നേരെ സംസാരിക്കുന്നു? വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരുക. ഈ മൂന്ന് ലേഖനവും ആധികാരികമായിട്ട് നാം പഠിക്കണം. കൊരിന്ത്യ ലേഖനം ഞാൻ പറഞ്ഞു ജീവിത പ്രശ്നത്തിന് നേരെ. ജീവിതത്തിലെ ഏത് ചെറിയ വീഴ്ചകൾക്കും നാം ദൈവം ഭാഗം എന്ത് ചെയ്യേണ്ടവരാണ്? കണക്ക് കൊടുക്കേണ്ടവരാണ്. അപ്പൊ തന്നെ ഒന്ന് രണ്ട് കാര്യം ഓർപ്പിച്ച് ഞാൻ വേഗം എന്റെ ദൂതിലേക്ക് വരാം. ജീവിതം, ജീവിതം എന്ന് പറയുന്നത് നീണ്ട ഒരു യാത്രയാണ്. ചിന്തകന്റെ ഒക്കെ ഭാഷയം പറഞ്ഞാൽ അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് അസ്തിത്വത്തിന്റെ ലോകത്തിൽ വന്ന് അറിവിന്റെ അനുഭൂതികൾ നുകർന്ന് വീണ്ടും അസ്തിത്വത്തിലേക്ക് തീരുഭവിക്കുന്ന യാത്ര. ഈ ജീവിതയാത്രയിൽ, ഒരിക്കലേലും അബദ്ധം പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? ഒരിക്കലും ഒരു അബദ്ധം പറ്റാത്ത എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അബദ്ധം പറ്റിയിട്ടില്ലെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും? നമുക്ക് പറ്റിയ ചില അബദ്ധങ്ങൾ ഓർത്താൽ നമുക്ക് തന്നെ ചിരിവിടും. എനിക്കറിയാം സാം പാസ്റ്റർ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ജോർജി പാസ്റ്റർ അളിയനായതുകൊണ്ടും ആ അദ്ദേഹത്തിന്റെ കീഴിലുള്ള സഭയായതുകൊണ്ടും നിങ്ങൾ ഇതിന്റെ അത് മാത്രം എടുത്ത് വാട്സപ്പ് ഇടത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ടും എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഞാൻ അങ്ങ് ഹൃദയം തുറന്ന് നിങ്ങളോട് പറയാം. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ ആരും വാട്സപ്പ് എടുത്ത് ഇടത്തില്ലല്ലോ, ആ ക്ലിപ്പ് മാത്രം എടുത്തിടല്ലേ, സൂമിലായോണ്ടാ ഞാനിത് പറയുന്നത്. പോട്ടെ. ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ഞാൻ ഒരു വീട്ടു പ്രാർത്ഥനയ്ക്ക് ഡേറ്റ് സാധാരണ ഡേറ്റ് കൊടുത്താൽ അത് ഡയറിയിൽ എഴുതുന്നത് നമ്മുടെ എല്ലാം ഒരു സ്വഭാവം. പക്ഷെ എന്തോ കാരണം കൊണ്ട് ഈ ഡേറ്റ് എഴുതാനായിട്ട് വിട്ടു. കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പം വേറൊരു വീട്ടുകാരെ വിളിച്ചു, ഇങ്ങനൊരു ഡേറ്റ് ഫ്രീ ആണോ എന്ന് ചോദിച്ചു. രണ്ടാമത്തെ കൂട്ടർക്ക് ഞാൻ ഡേറ്റ് കൊടുത്തു. സാധാരണ ആര് ഡേറ്റ് തന്നാലും ഒരു വർഷം മുമ്പേ തന്നെന്ന് പറഞ്ഞാലും പിന്നെ അവർ വിളിക്കണ മീറ്റിംഗിന്റെ തലേ ദിവസമാണ്. തലേ ദിവസം രാത്രി വിളിക്കും, അല്ലെ പിറ്റേ ദിവസം രാവിലെ വിളിക്കും. വരാനായിട്ട് വൈകാണൽ എവിടായി 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 എന്നും പറഞ്ഞ് വരുന്നണം വരെ വിളിക്കുകയും ചെയ്യും. വന്ന് പ്രസംഗിച്ചേച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ചെന്നോന്ന് തിരിച്ചു ചോദിക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളൂ. പോട്ടെ, ദൈവത്തിന്റെ സ്വന്തം. സൂമിലായതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. എന്താന്നേലും ഞാൻ ആ ദിവസങ്ങളെ ഇപ്പോഴും ഓർക്കുന്നു. ഈ സൂമ എന്നൊക്കെ പറഞ്ഞ സാധനം എനിക്ക് തോന്നുന്ന ആദ്യം കണ്ടുപിടിച്ചത് ധനവാന്റെ ലാസ്റ്റിന്റെ കാലത്താണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം അങ്ങോട്ടും കാണാം ഇങ്ങോട്ടും കാണാം, അങ്ങോട്ടും കേൾക്കാം ഇങ്ങോട്ടും കേൾക്കാം, പക്ഷെ അങ്ങോട്ടും വരാൻ പറ്റത്തില്ല ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. അന്നേരം ഈ സാധനം കണ്ടുപിടിച്ചത് ധനവാന്റെ ലാസ്റ്റിന്റെ കാലത്താണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഇപ്പോഴത്തെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ചതിനെ കുറിച്ചൊക്കെ ഞാൻ മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞോളാം. പോട്ടെ. എന്താന്നേലും രണ്ടാമത്തെ കൂട്ടര് ആദ്യം എന്നെ വിളിച്ചത്, എന്നോട് ചോദിച്ചു പാസ്റ്ററെ വരത്തില്ലേ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും വരും, ദൈവം അനുവദിച്ചാൽ നാളെ നമ്മൾ ഒന്നിച്ചു പോകും. ഇതെല്ലാം പറഞ്ഞു വെച്ചു. ഇതെല്ലാം പറഞ്ഞു വെച്ചു കഴിഞ്ഞപ്പോഴാ പ്രിയപ്പെട്ടവരെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ആദ്യത്തെ കൂട്ടർ വിളിക്കുക. അപ്പോഴാ സത്യം പറഞ്ഞ അങ്ങനെ ഒരു ഡേറ്റ് കൊടുത്തത് ആ കാര്യം തന്നെ ഞാൻ ഓർക്കുന്നു. അപ്പൊ അവരോട് വരത്തില്ലെന്ന് പറഞ്ഞ അവര് ന്യായമായിട്ട് എന്തെങ്കിലും ഒക്കെ പറയും. അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ഞാനൊരു കള്ളം പറഞ്ഞ കള്ളം ഇതാണ്, ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ചുപോയി. അപ്പച്ചൻ പണ്ടേ മരിച്ചു പോയതാ. ഇതുപോലെ ഒരപ്പച്ചനെ തന്നെ എത്രയോ പ്രാവശ്യം പല ഉദ്ദേശിമാരെ കൊല്ലുന്നു, ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തത് വാട്സപ്പിൽ ഒന്ന് ഇടരുതെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്വന്തം.
മതി എന്നൊക്കെ പറഞ്ഞ് കട്ടിരി. പിറ്റേ ദിവസം രാവിലെ ഞാൻ രണ്ടാമത് മീറ്റിംഗിന് സ്ഥലം പ്രസംഗിക്കാൻ കൊടുത്തിടത്ത് ചെന്നു. പ്രസംഗിക്കാനൊക്കെ എഴുന്നേക്കുന്നതിന് മുമ്പ് പാസ്റ്റർ പേരും അഡ്രസ്സും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ പറയാണ്, ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ദൈവദാസന്റെ അപ്പച്ചൻ മരിച്ചിട്ടും നമ്മളോടുള്ള ആത്മാർത്ഥമായ സ്നേഹ നിമിത്തം അദ്ദേഹം അതെല്ലാം മാറ്റിവെച്ചു വന്നിരിക്കുക. അന്നേരം എന്റെ ഹൃദയത്തിനകത്തോട് തീ അകറിപ്പോയത്. കാര്യം ഞാൻ ഈ പാസ്റ്ററോട് പറഞ്ഞിട്ടില്ല അപ്പച്ചൻ മരിച്ച കാര്യം. അന്നേരം ഞാൻ ഓർത്തിനി ഈ പുള്ളിക്കാരന് വല്ല വെളിപ്പാടൊക്കെ ഉള്ള മനുഷ്യനാണോ എന്ന് കണ്ട് ഞാൻ എന്നെ തന്നെ ഒന്നുകൂടെ ഒന്ന് താഴ്ത്തി പ്രാർത്ഥിച്ചു. കർത്താവ് അടിയനെ പുളിയോളം താഴ്ത്തുന്നു, എന്നെ രക്തത്താൽ കഴിയണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററോട് ആര് പറഞ്ഞു എന്റെ അപ്പച്ചൻ മരിച്ചെന്ന്? അന്നേരം പാസ്റ്ററിനോട് ചോദിക്കുക, ഇന്നും ഒരു സ്ഥലത്ത് ഒരു വീട്ടു പ്രാർത്ഥനയ്ക്ക് ചെല്ലാവുന്ന ഡേറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു സത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു പാസ്റ്റർ അതെങ്ങനെ അറിഞ്ഞു? അന്നേരം എന്നോട് പറഞ്ഞു ആ വീട്ടിലെ മോളെ കെട്ടിച്ചേക്കുന്നത് ഈ വീട്ടിലാണ്, ആ വീട്ടുകാരാണ് പറഞ്ഞത് അപ്പച്ചൻ മരിച്ചു പോയി. ഇതിൽ കൂടുതൽ ഒരു അബദ്ധം ഇനിയും പറ്റായില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ അബദ്ധം പറ്റാത്ത ആരും ഇല്ല. ഞാനിത് പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാരും ഇത് കേട്ട് ചിരിച്ചതിന്റെ കാര്യം ഒരിക്കൽ പറ്റി എന്ന് പറഞ്ഞുകൊണ്ടാ ചിരിച്ചത് അല്ലെ. എല്ലാ ദിവസവും ഇത് സംഭവിക്കുകയാണ് ഇത് അബദ്ധമാവുമോ? ഇല്ല. എല്ലാ ദിവസവും ഇത് സംഭവിക്കുന്ന ഒരു പാസ്റ്ററാ ഞാനെങ്കിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള ചിന്താഗതി വേറൊന്നായിരിക്കും അല്ലെ. അപ്പൊ ജീവിതത്തിൽ ഒരിക്കൽ പറ്റുന്നതിന്റെ പേരാണ് അബദ്ധം. പിന്നീട് അത് ആവർത്തിച്ചാൽ അതിന്റെ പേരെന്താന്നറിയാ പ്രിയപ്പെട്ടവരെ? അതിന്റെ പേരാണ് തെറ്റ്. എന്താണ് തെറ്റ്? ജീവിതത്തിൽ തെറ്റും പറ്റാം. തെറ്റ് ഗ്രഹിക്കുന്നവൻ ആര്? ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണത് അല്ലെ. പക്ഷെ ഒരു കാര്യം ഓർത്തോ, ചില തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ച ചില തെറ്റുകൾ അതിന്റെ എത്ര ക്ഷമ ചോദിച്ചാലും അതിന്റെ മുറിവും പാടുമൊന്നും ജീവിതത്തിൽ നിന്ന് അങ്ങനൊന്നും മാറത്തില്ല. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരും തെറ്റിൽ എന്ത് ചെയ്യരുത്? അകപ്പെടരുത്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന്റെ കുഞ്ഞ് 14 വർഷം മക്കളില്ലായിരുന്ന ചുണ്ടായൊരു കുഞ്ഞ്. അതുകൊണ്ട് തന്നെ തറ വെച്ച ഉറും ഭരിക്കും, തല വെച്ച പേനരിക്കും എന്ന് പറഞ്ഞ അപ്പനും അമ്മയും വളർത്തിക്കൊണ്ട് വന്നു. ഇത് വളർന്നു വരുന്ന വഴിക്ക് എത്രയോ പ്രാവശ്യം പലരും പറഞ്ഞു ഈ കുഞ്ഞിന്റെ പോക്ക് ശരിയല്ല, നടപടി ദോഷമുണ്ട്. ആ അപ്പന്റെ അമ്മയുടെ മാത്രം കുഴപ്പമില്ല, ലോകത്തിലെ എല്ലാ അപ്പന്റെ അമ്മയുടെ കുഴപ്പം. ഈ അവര് പറയും ഞങ്ങളുടെ കൊച്ച അങ്ങനൊന്നും ചെയ്യാറില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ അപ്പന്റെ അമ്മയുടെ അത്രയും മക്കളെ കുറിച്ച് വിശ്വാസമുള്ള വേറെ ആരും ഇല്ല. എന്താന്നേലും ചുരുക്കി പറയട്ടെ, ഈ കൊച്ചിനെ പഠിപ്പിക്കാനായിട്ട് ഒരു കോളേജിൽ ചേർത്ത് ഹോസ്റ്റലില്ല 5-ാമത്തെ മാസം പ്രിൻസിപ്പൾ സാറ് അടിയന്തരമായ ലെറ്റർ നിമിത്തം അപ്പനെ അമ്മയും വിളിപ്പിച്ചു. വിളിപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ കൊച്ചിനെ ഇനി ഇവിടെ പഠിപ്പിക്കാൻ പറ്റും. അവരിച്ച് അതെന്തോ ന്യായം, ഞങ്ങൾ ഫീസ് കൂടെ അടച്ചിട്ടുണ്ട്. ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ കൂട്ടത്തി സാറൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് കൈക്കൂടും. അമ്മ നേഴ്സായിരുന്നു, വായിച്ച അമ്മ അന്നേരം ബോധം കിട്ടുക. അപ്പനും കാര്യം പിടികിട്ടി. എന്താണെന്നറിയോ, 4-5 മാസമായിട്ട് ഇവിടെ വന്നിട്ടെങ്കിലും കുഞ്ഞിന്ന് 4 മാസം ഗർഭിണിയാണ്. ഇന്നും വിവാഹം കഴിക്കാത്ത അമ്മയായിട്ട് അവള് ബോംബെയിൽ അകന്ന ബന്ധുവിലൂടെ താമസിക്കുക. ലോക്ക്ഡൌണിന് മുമ്പ് ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോ എന്റെ പേര് കണ്ടുകൊണ്ട് തേടി പിടിച്ചു വന്നു. എന്റെ അടുക്ക വന്നു വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പാസ്റ്ററെ 1000 വട്ടം ഞാൻ ദൈവത്തോട് ചൊല്ലി, പക്ഷേ എന്റെ ജീവിതത്തിൽ നിന്ന് വരെ ആ മുറിവും പാടും കണ്ണീരും മാറിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, തെറ്റു പറ്റരുത്. അപ്പൊ ജീവിതത്തിൽ അബദ്ധം പറ്റാം, അബദ്ധം ആവർത്തിച്ചാൽ അതെന്താണ്? തെറ്റ. ഇനി തെറ്റാവർത്തിച്ചാൽ അതിന്റെ പേരെന്താണെന്നറിയോ? അതിന്റെ പേരാണ് കുറ്റം. എന്താ കുറ്റം? നമ്മൾ ദൈവം പാകെ ആരാകരുത്? കുറ്റക്കാരാകരുത്. കുഷ്ഠരോഗികൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പാളയത്തിന് പുറത്ത് കിടന്നാലും മരിക്കും, പാളയത്തിനകത്ത് വന്നാലും മരിക്കും. പാളയത്തിന് പുറത്ത് മരിക്കുന്നതിൽ നല്ലത് പാളയത്തിനകത്ത് മരിക്കുന്ന. മരിക്കാൻ അവര് പാളയത്തിനകത്ത് കയറി ചെന്ന്, അപ്പോഴാ അവര് കൊള്ള കണ്ടത്. അപ്പൊ അവര് പറഞ്ഞ എന്താ, ഇത് സദ്വർത്തമാന ദിവസമല്ലോ, ഇന്ന് നാം മിണ്ടാതിരിക്കരുത്, ഇന്ന് നാം മിണ്ടാതിരുന്നാൽ കുറ്റം നമ്മുടെ മേൽ വരും. അപ്പൊ ദൈവസന്നിധി വന്നിട്ട് ദൈവം ചെയ്ത നന്മകൾക്കനുസരിച്ച് നാം ദൈവത്തോട് നന്ദി അർപ്പിക്കുന്നില്ലെങ്കിൽ അത് അബദ്ധമല്ല, അത് തെറ്റല്ല. ഉറക്കെ പറ പ്രിയപ്പെട്ടവരെ, അത് കുറ്റമാ. നമ്മൾ ദൈവം പാകെ കുറ്റക്കാരാകരുത്. എത്രയോ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു, അതിനനുസരിച്ച് നാം ദൈവത്തെ സ്തുതിക്കുന്നില്ലെങ്കിൽ നാം കുറ്റക്കാരാ. എന്താന്നേലും നമ്മളെ കുറ്റം വിധിക്കാൻ നിൽക്കുന്ന ഒരുവനുണ്ട്. ഈ കാലഘട്ടമൊക്കെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിൽ നിന്ന് 21-ാം നൂറ്റാണ്ടിലോട്ട് മനുഷ്യൻ കാലെടുത്ത് കുത്തിയിട്ട് ആകപ്പാടെ 20 വർഷമേ ആകുന്നു. 2000 മുതൽ 2020 വർഷം വരെയുള്ള ഈ 2000 മുതൽ 2020 വരെയുള്ള 20 വർഷം എടുത്താൽ ലോകം മുഴുവൻ 40-ഓളം മഹാമാരി സംഭവിച്ചു. അതിനകത്ത് 14 വ്യത്യസ്ത വൈറസുകൾ ആക്രമണം അല്ലെ. സാർസ്, മെർസ്, നിപ്പ, ആന്ത്രാക്സ്, ബേർഡ് ഫ്ലൂ, പന്നിപ്പനി എന്ന് വേണ്ട 14 എംബോള
ഇങ്ങനെ 14 വൈറസുകൾ ആക്രമണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാ ഇപ്പോഴത്തേത് കോവിഡ് 19. 210 രാജ്യങ്ങളിൽ 40 ലക്ഷത്തിലധികം ആളുകളെ ബാധിച്ചു. 3 ലക്ഷം അതിലധികം ആളുകൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ലോകത്തിന്റെ അതെ ഒരു 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 30% ആളുകൾ മാറ്റപ്പെടുമെന്നൊക്കെ കണക്കുകൾ പറയുന്നു. എന്താന്ന് വരും, നമ്മൾ ദൈവമുമ്പാകെ ആരാകരുത്, കുറ്റക്കാരാകരുത്. നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കേണ്ടതിന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക, ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി അർപ്പിക്കാൻ കഴിയണം. എന്താന്നെങ്കിലും ഞാൻ അവിടെ കൊണ്ട് വിടുക, കാര്യം നിങ്ങൾ പ്രതീക്ഷയോടെ ഇന്ന് രാത്രി ഈ വചനപ്രസംഗത്തിന്റെ മുമ്പ് ഇരിക്കുന്നത്, ഒരുങ്ങി വന്നിരിക്കുന്നത് പിശാചിനെ കുറിച്ച് കേൾക്കാനല്ല, ഞാനും വന്നത് പിശാചിനെ കുറിച്ച് പറയാനല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ, സാത്താൻ നമ്മളെ എന്ത് ചെയ്യരുത്, തോൽപ്പിക്കരുത്. ഏത് കാലത്തും തോൽപ്പിക്കാൻ നിൽക്കുന്ന ഒരുത്തനുണ്ട്, അവന്റെ പേരാണ് പിശാച്. അത് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഒന്ന് വിടുക. എനിക്ക് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാനുള്ള സന്ദേശം ഇതാണ്, ഏത് പരാജയപ്പെട്ടവനെ, ഏത് തോറ്റവനെ, ജീവിതത്തിൽ എവിടെ പരാജയപ്പെട്ടവനെ, എത്ര പ്രാവശ്യം തോറ്റവനെയും ജയാളിയാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരുവനോട് പ്രിയപ്പെട്ടവരെ, അതാരാന്ന് ചോദിച്ചാൽ അത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. സ്തോത്രം. ഈ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു തിരുവചന ഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്, നിന്ന് ചിന്തിക്കാൻ പോവുക. 21-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. ശിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നുവെന്നവർ പറഞ്ഞു. ഈ ഭാവമെല്ലാം നമുക്ക് നല്ല പരിചയം. യേശുവിന്റെ ക്രൂശീകരണം അനന്തര സംഭവമൊക്കെ എവിടുത്തെ സംഭവം, 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന ആളുകള് അവരുടെ ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് കൂടി വന്നിരിക്കും. ഇപ്പൊ ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ, അതിപ്പോ സഭയാണേലും വീടാണേലും ഒന്നിച്ചു കൂടുന്നതിന് നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്താ ചർച്ചൊക്കെ, ചർച്ചിന്റെ 1 വർഷത്തെ ഭാവി ചർച്ച ചെയ്യാൻ, ആ വേണ്ട, ചർച്ച ഒന്നും എടുക്കണ്ട, നമ്മുടെ വീട് തന്നെ എടുക്കും. വീട്ടിലാണേലും ഇപ്പൊ ഞങ്ങള് തെരുവിലേക്ക് അടുത്താ താമസിക്കുന്നത്, എല്ലാ ദിവസവും ഈ പോയി സാധനം മേടിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും ഒക്കെ 1-2 മാസത്തെ പലചരക്ക് സാധനം എല്ലാം കൂടി ഒന്നിച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്നൊക്കെ മേടിക്കാം. ഈ മേടിക്കുന്നതിന്റെ തലേദിവസം ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കൂടാ. പപ്പായും മമ്മിയും മിക്കവാറും എന്റെ കൂടെ കാണാറില്ല, കാര്യം ബ്രദർ ഖത്തറില്ല, ഇടയ്ക്ക് മാറി മറിച്ച് ഒക്കെ നിൽക്കും. അപ്പം മിക്കവാറും ഞാനും എന്റെ വൈഫും പിന്നെ 3 കുഞ്ഞുങ്ങളുമാണ്. ഈ ഞങ്ങളെല്ലാം കൂടെ ഈ സാധനം മേടിക്കുന്നതിന്റെ തലേദിവസം ഇങ്ങനെ കൂടിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഭാവിയെ കുറിച്ച് ചർച്ച കൂടുന്നതിന് നമ്മളൊരു വാക്ക് പറയാറുണ്ട്, അതോ കമ്മിറ്റി, കമ്മ്യൂണി അല്ലേ. കമ്മിറ്റി എന്ന് പറഞ്ഞ വാക്ക് കേട്ട് നിങ്ങൾ ഞെട്ടുമൊന്നും വേണ്ട. കമ്മിറ്റി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇത്രയോട് കമ്മ്യൂണി യൂണിയൻ, ഒന്നിച്ച് കൂടിയിരുന്ന ഒരു കാര്യം ചർച്ച ചെയ്യുന്നതിന് പറയുന്ന പേരായത് കമ്മിറ്റി. അന്നേരം ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാനായിട്ട് പോകും, വേറെ ഒന്നുമല്ല, 3000 രൂപയുടെ സാധനം മേടിക്കാൻ. അന്നേരം ഞാനുണ്ട്, എന്റെ ഭാര്യയുണ്ട്, പിന്നെ 9 വയസ്സുകാരൻ ഒരുത്തനുണ്ട്, പിന്നെ 6 വയസ്സുകാരൻ ഒരുത്തനുണ്ട്, 3 വയസ്സുകാരൻ ഒരുത്തനുണ്ട്. 3000 രൂപയുടെ സാധനം മതി 2 മാസത്തെ, ഇതിനുവേണ്ടി കൂടുന്ന എന്റെ ദൈവമേ എത്ര അഭിപ്രായം അറിയാം. ഒരുത്തന് റെഡ് ലൈസ് വേണം, ഒരുത്തന് യെല്ലോ ലൈസ് വേണം, ഒരുത്തന് എന്താ ബൂസ്റ്റ് മതി, വേറൊരുത്തന് ഓർലെസ് മതി. 3000 രൂപയുടെ സാധനത്തിന് വേണ്ടി കൂടുന്ന കമ്മിറ്റിക്കകത്ത് 300 അഭിപ്രായം. അങ്ങനെയാണ് പിന്നെ 300 രൂപ കൂടുതലുള്ള സഭാ ഫണ്ടിന്റെ കമ്മിറ്റിയാണ് പിന്നെ പറയേ. പക്ഷേ ഉലകത്തിലെ കമ്മിറ്റികളുടെ ചരിത്രത്തിൽ ഇതുപോലൊരു കമ്മിറ്റി ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. യോഹന്നാൻ 21-ലെ കമ്മിറ്റി പോകാൻ കാര്യം, 3.5 വർഷം യേശു ഇവരൊക്കെ ഭയങ്കര ആൾക്കാരാ. ഈ 5,000-5,000 പേർക്ക് വിളമ്പിക്കൊടുത്ത കേറ്ററിംഗിന്റെ ഹെഡ്, പിന്നെ ബാങ്ക് എന്നൊക്കെ പറഞ്ഞ എല്ലാ പരിപാടിയും 3.5 വർഷത്തിനകത്ത് അവർ ചെയ്തു കഴിഞ്ഞു. അത് ബാങ്ക് ആണോ എന്ന് ചോദിച്ചാൽ ഇവരുടെ കൈ ബാങ്ക് ഉണ്ടായിരുന്നു, അതുണ്ട്, ഇതുണ്ട്, എല്ലാ പരിപാടിയും ചെയ്ത ആളുകൾ ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ കൂടിയിരിക്കുക. അന്നേരം ഒരാൾ പറയാം ഞാൻ മീൻ പിടിക്കാൻ പോവാം, മറ്റൊരു പറയാം ഞങ്ങൾ വിയോജനക്കുറിപ്പില്ല, വെട്ടിത്തിരുത്തലില്ല, തിരികിക്കയറ്റലില്ല, മീൻസ് മാറ്റുന്നില്ല, തിരുത്തലില്ല. ഇതുപോലൊരു കമ്മിറ്റി ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഒരഭിപ്രായ വ്യത്യാസം ഇല്ല അതിനാ, അതാ കാര്യം. എടാ 5 രൂപ കയ്യിലെടുക്കാനുണ്ടല്ലോ അഭിപ്രായം പരത്തത്. ഇതിപ്പോ ഇപ്പൊ സത്യം പറഞ്ഞ ബന്ധുക്കോസുകാർക്ക് ഒരഭിപ്രായമില്ല. ദൈവത്തിന് സ്വത്രം, ചർച്ച തുറക്കുമെന്നും നമുക്കറിയത്തില്ല, എപ്പം തുറക്കുമെന്നും അറിയത്തില്ല, ഒരഭിപ്രായവും ഇല്ല. ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പിക്കാം, ആവശ്യമില്ലാതെ പലപ്പോഴും നമ്മൾ അഭിപ്രായം പറഞ്ഞത് ഒരബദ്ധമായോ തെറ്റായോ എന്നൊക്കെ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കേണ്ട സമയം കൂടെ ആയില്ല. ദൈവത്തിന് സ്തോത്രം. എന്താന്നേലും ഇവരെ ഞാൻ ഇച്ചിര നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോവാ. യോഹന്നാൻ 21, യേശുവിന്റെ ക്രൂശീകരണം അനന്തര സംഭവം. യേശുവിന്റെ ക്രൂശീകരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ ആരംഭിക്കുന്നത് 21-ൽ അല്ല, അതിന്റെ ഗേറ്റ് എന്ന് പറയുന്നത് 13-ാം അധ്യായം. അതുകൊണ്ട് തന്നെ 13-ാം അധ്യായത്തിൽ നിന്ന് വളരെ വേഗം നമ്മളൊന്ന് ചിന്തിക്കാൻ പോവാം.
പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, യോഹന്നാൻ 13:1. പെസഹ പെരുന്നാളിന് മുമ്പ് താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. വളരെ സിമ്പിൾ ആയ ഒരു വാക്യം. പെസഹ പെരുന്നാളിന് മുമ്പ് താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഞാൻ ഈ വാക്യം ഒരു ദിവസം ധ്യാനിക്കാനിരുന്നത് 3.5 മണിക്കൂർ. സത്യത്തിൽ എനിക്ക് ഇപ്പോഴും അതിന്റെ ആ പൂർണ്ണമായ ആശയം കിട്ടിയോന്ന് എനിക്കറിയത്തില്ല. സിമ്പിൾ ആണെങ്കിൽ ഇതുപോലെ പിടിതരാത്ത ഒരു വാക്യം ഞാൻ കണ്ടിട്ടില്ല. ദൈവസനി ഇരുന്നപ്പോ ദൈവം തന്ന ഒരു പ്രകാശനം ഞാൻ നിങ്ങളോട്. ദൈവത്തിന്റെ മുൻനിർണയം എന്ന വിഷയം കേൾക്കാത്ത ആരും ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. ക്രൈസ്തവ സമൂഹത്തിന് കനത്ത സംഭാവനകൾ നൽകാം. കാലത്തിന്റെ മുമ്പിൽ ദൈവം എടുത്തുയർത്തി നിർത്തിയ അനുഗ്രഹീതരായ 3 ദൈവദാസന്മാരാണ്. 1, മഹാകവി KV സേവൻ സാറും, MV ചെറിയാൻ സാറും, PM സക്രിയ സാറും. ഇവരൊന്നിച്ചിരിക്കുന്ന ഒരു സംഗമവേദി. വേറെങ്ങുമല്ല, KV സേവൻ സാറിന്റെ മരണക്കിടക്ക് മറ്റു രണ്ടുപേരും കൂടെ അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നിരിക്കുക. ഈ സമയത്ത് എന്തൊക്കെയോ സ്വകാര്യ സംഭാഷണത്തിന്റെ ഇടയിൽ അവരിൽ ഒരാൾ പറഞ്ഞു, ഈ മഹാദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാകാൻ ഈ ആയുസ്സിൽ അവസരം ഉണ്ടായി. അപ്പൊ അടുത്താൾ പൂരിപ്പിച്ചു, അതിനായിട്ട് ദൈവം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നമ്മളെ മുൻകണ്ടല്ലോ. ഇത് പറഞ്ഞപ്പോ മിണ്ടാൻ കഴിയാതെ കിടക്കുന്ന KV സേവൻ സാർ എന്ത് ചെയ്യുന്നറിയോ, കൈ പുറമോട്ട് ഇങ്ങനെ കാണിച്ചു. എന്താണെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. അവര് അദ്ദേഹത്തെ സഹായിക്കാൻ നിൽക്കുന്ന ആളിനെ വിളിച്ച് ചോദിച്ചു, സാർ എന്തോ ഈ കാണിക്കുന്നേ, വെള്ളം വല്ലതാണോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അല്ല, നിങ്ങൾ ഇപ്പം പറഞ്ഞതിനോട് സാറിന് വിയോജനക്കുറിപ്പുണ്ട്, അത് പറയാനാ, അതായി പറയുന്നേ. അപ്പൊ ചോദിച്ചു, എന്താ ഇപ്പം പറഞ്ഞേ? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളെ ദൈവം മുൻകണ്ടത് അമ്മയുടെ ഉദരത്തിൽ വെച്ചാന്നാ പറഞ്ഞു. അപ്പൊ സാറ് പുറമോട്ട് കൈ കാണിച്ചു. പുറമോട്ട് കൈ കാണിച്ചപ്പോ അവരിൽ ഒരാൾ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ വെച്ചല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പ്. അപ്പോഴും കൈ കാണിച്ചു. അപ്പോഴും കൈ കാണിച്ചപ്പോ അവര് പറഞ്ഞു, പൂർവകാല നിത്യതയെ വെച്ച മുൻകണ്ടോ? അപ്പോഴും കൈ കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞു, എപ്പോഴാണെന്നൊന്നും അറിയത്തില്ല, എപ്പോഴാണേലും ആദ്യം കണ്ടത്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ ആദ്യം കണ്ടത് എപ്പോഴാന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? എന്താണെന്നു നമുക്കറിയാം, ഉലകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പ് നമ്മളെ കുറിച്ച് തന്റെ നിർണയം പുസ്തകത്തിനകത്ത് എഴുതി വെച്ച ഒരു ദൈവത്തെ അല്ലേ നമ്മൾ ആരാധിക്കുന്നത്? അങ്ങനാണെങ്കിൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്നും ആക്സിഡന്റ് അല്ല, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃച്ഛികമല്ല, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും വിധിയല്ല. എന്റെ ദൈവം അറിയാതെ എന്റെ തലയിലെ ഒരു മുടി പോലും പൊഴിയത്തില്ലെന്ന് ധൈര്യമുള്ള എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു. ആദ്യം നമ്മളെ കണ്ടത് നമ്മുടെ കർത്താവ്. കർത്താവ് കണ്ടതിന് ശേഷമാ ബാക്കി എല്ലാരും നമ്മളെ കണ്ടത്. കണ്ടവരെ കുറിച്ചൊക്കെ നമുക്കിപ്പോ ഒരു അഭിപ്രായം, അതെന്നെ കുറിച്ചും പറയും, സാമ്പാസ്റ്ററെ കുറിച്ചും പറയും, നമ്മുടെ സ്വന്തം ഭർത്താവിനെയും ഭാര്യയെ കുറിച്ച് പറയും, പിന്നെ ഞങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? ഓ, ആ സാമ്പാസ്റ്റ് ആ പഴയ സ്നേഹമൊന്നും ഞങ്ങളോട് ഇപ്പൊ പറയാറില്ലേ. ഭർത്താവിനെ കുറിച്ച് പറയല്ലോ, പിന്നെ ഭാര്യയെ കുറിച്ച് പറയല്ലോ, പിന്നാണോ അനിശ്വാസത്തെ കുറിച്ച് പറയാത്തത്? അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ മിക്കവാറും ഒക്കെ പറയാറുള്ള ഒരു കാര്യം, അവർക്ക് ആ പഴയ സ്നേഹമൊന്നും ഞങ്ങളോട് ഇല്ല. പക്ഷെ ഇന്ന് രാത്രി ഈ മെയ് 19 ഈ 7:45 8 മണിക്ക് അടുത്ത് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടത്, ആദ്യം കണ്ടപ്പോ നിങ്ങളെ എങ്ങനാണോ സ്നേഹിച്ചത് അതുപോലെ തന്നെ ഇന്ന് രാത്രിയിലും ഈ 7:30 നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളതല്ലേ എന്റെ നിങ്ങളുടെ ധൈര്യം? സ്തോത്രം. കർത്താവ് നമ്മളെ സ്നേഹിച്ചതിന് ശേഷമല്ലേ ബാക്കി എല്ലാരും സ്നേഹിച്ചു. പക്ഷേ ഗതിഭേദത്താൽ ആച്ഛാദനമില്ല. ആദ്യം സ്നേഹിച്ചതുപോലെ തന്നെ ഈ യോഹന്നാൻ 13 അങ്ങോട്ട് ധ്യാനിച്ചു വരുവാണേ ഉണ്ടല്ലോ, കണ്ണുനീർ ഒഴുക്കാതെ ദൈവസ്നേഹി എഴുന്നേക്കാൻ പറ്റത്തില്ല. പൗനാലൊക്കെ കർത്താവ് അങ്ങ് ഹൃദയം തുറക്കുക, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല അല്ലേ. അനാഥത്വം എന്ന വാക്ക് ലോകത്തിൽ ആദ്യം ഉപയോഗിച്ചത് വിശ്വവിഖ്യാത ചിന്തകനായ പ്ലേറ്റോയാ. പ്ലേറ്റോ വാക്ക് ഉപയോഗിക്കാൻ കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുവ് ലോക പ്രശസ്ത ചിന്തകനുമായിരുന്ന സോക്രട്ടീസ് മരിച്ച ദിവസം പ്ലേറ്റോ പറഞ്ഞ വാക്കാ, ഞങ്ങൾ അനാഥരാ. ഓർഫനോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതോ പ്രിയപ്പെട്ടവർ അകന്നതോ ഉച്ചവരുപേക്ഷിച്ചതായ ഒരു അവസ്ഥയാണ് അനാഥത്വം. അപ്പൊ അനാഥത്വം കേവലം ഒരു വെറുമ്പാക്കല്ല, അനാഥത്വം ഒരു അവസ്ഥയാണ്. അനാഥത്വത്തിന്റെ പടിപാതക്കെ ചെന്ന് നിൽക്കുന്ന ഒരു മനുഷ്യ സങ്കീർത്തനത്തിലുണ്ട്.
ദാവീദ് പറയാ എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു പക്ഷെ ഞാൻ അനാഥനല്ല എന്നെ സനാതനനാക്കി മാറ്റുന്ന ഒരു കാര്യം അതാ ഇന്ന് രാത്രി 21 ഞാൻ പറയുന്നത് യോഹന്നാൻ 21 നമ്മളെ അർത്ഥമുള്ളവരാക്കി മാറ്റും നമ്മളെ സനാതനരാക്കി മാറ്റും ഒരു പ്രത്യേക കാര്യം ദാവീദ് പറയാ ഞാൻ യഹോവയോട് അത് ആഗ്രഹിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്താ ദ ബ്യൂട്ടി ഓഫ് എന്റെ ദൈവത്തിന്റെ മനോഹരം അപ്പൊ എന്റെ ജീവിതത്തിന് അർത്ഥം സമ്മാനിക്കുന്നു നീറുന്ന പ്രശ്നത്തിന്റെ നടുവിലും എന്റെ ജീവിതത്തിന് അർത്ഥം സമ്മാനിക്കുന്ന ഒരു വസ്തുതയുണ്ട് അതെന്താണെന്നറിയാവോ അതാ എന്റെ ദൈവത്തിന്റെ മനോഹരം ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഒരു ദൈവത്തെയാണോ ലോകത്തിൽ ആരാധിക്കാത്ത ഒരു മനുഷ്യരുമില്ല വിപ്ലവകാരി ആരാധിക്കുന്നു നിരീശ്വരവാദി ആരാധിക്കുന്നു തത്വജ്ഞാനി ഒന്നിനെ അല്ലെങ്കിൽ മറ്റൊന്നിനെ ആരാധിക്കാത്ത ഒരു മനുഷ്യനും ലോകത്തിൽ സൗന്ദര്യത്തെ ആരാധിക്കുന്നവരുണ്ട് പണത്തെ ആരാധിക്കുന്നവരുണ്ട് അധികാരത്തെ ആരാധിക്കുന്നു ലോകത്തിൽ ആരാധിക്കുന്നതിൽ 99% ആളുകൾ എടുത്താൽ അവരെല്ലാം ആരാധിക്കുന്നത് അവരുടെ ഇഷ്ടത്തിന് അവരുണ്ടാക്കിയ ഒരു ദൈവത്തെ അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവർക്കും ഇഷ്ട ദൈവ സങ്കല്പങ്ങളും പക്ഷെ ഒരു കാര്യം ഓർത്തോണം ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഉണ്ടാക്കിയ ഒരു ദൈവത്തെ അല്ല മറിച്ച് ഭൂമിക്ക് വൃത്തം വരയ്ക്കുന്നതിന് മുമ്പ് തന്റെ ഇഷ്ടത്തിന് നമ്മളെ കുറിച്ച് തന്റെ നിർണയ പുസ്തകത്തിനകത്ത് എഴുതി വെച്ച ഒരു മഹാദൈവത്തെ ഞാൻ ആരാധിക്കുന്നത് കൊണ്ട് എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന് ധൈര്യത്തോടെ പറയുവാൻ എത്ര പ്രിയപ്പെട്ടു നമ്മുടെ ദൈവത്തിന്റെ 3 പ്രത്യേകത യോഹന്നാൻ 21 അത് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ചൊല്ലും 1 പ്രത്യേകത ഗോഡ് ആസ് എ ക്രിയേറ്റർ നമ്മുടെ ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാണ് ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ദൈവമക്കളോട് പ്രാർത്ഥിച്ചൊരുങ്ങി പറയാനായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ദൂത് നമ്മുടെ ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാണ് യോഹന്നാൻ 21 ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല ഒരു രാത്രിയുടെ കണക്കുമായി നിൽക്കുന്നയാണ് ജീവിതത്തിൽ രാത്രികൾ വരാൻ ഒത്തിരി നേരം വേണം പകല് വരുന്നത് പോലെ ജീവിതത്തിൽ രാത്രി വരത്തില്ല പകല് വരുന്നത് പോലെ തന്നെ രാത്രി വരും രാത്രി വരണം ഇപ്പൊ തന്നെ ലോകം മുഴുവൻ ഇരുട്ടിലായില്ലേ ഒരു കൊറോണ വൈറസ് അല്ലെ അതുപോലെ തന്നെ ജോലി പോയ രാത്രി വരും അല്ലെ അതുപോലെ നല്ല കാര്യപ്രാപ്തിയുള്ള ഈ കഴിഞ്ഞ ദിവസമോ ഒരു തടുപ്പ് ശ്രദ്ധ അതുകൊണ്ടാ ലേശോറിലെ ഡോക്ടർ എടുക്കണം ഡോക്ടർ നോക്കിയപ്പോ പറഞ്ഞു ക്യാൻസറിന്റെ 4th stage ആ രാത്രി വന്നില്ലേ 12th class പഠിക്കുന്ന പോളം നല്ലായിട്ട് എല്ലാരോടും മിണ്ട് ഇടപെടുകയൊക്കെ ചെയ്യുന്ന മിടുക്കി കൊച്ച സഭയിലെ ഒക്കെ നല്ല ആക്റ്റീവ് കൊച്ച പക്ഷെ ഈ ഒരാഴ്ചയായിട്ട് അമ്മ ശ്രദ്ധിക്കുന്നു വലിയ മിണ്ടാട്ടോ ഉരിയാട്ടോ ഒന്നുമില്ല ഒരു തൂക്കം ഒക്കെ ഇന്ന് വന്നപ്പോ അവിടെ കയ്യിലെല്ലാം വരയും വരും എന്നാ കൈമ പേന കൊണ്ടൊന്നും അല്ല വരയും വരും ബ്ലേഡ് കൊണ്ടാ എന്നാ കൈമ ബ്ലൂ വെയില രാത്രി കയറാൻ ഒത്തിരി നേരം വേണോ പ്രിയപ്പെട്ടവര് രാത്രി വരുമ്പോ ലോക മനുഷ്യൻ ആശ്രയിക്കുന്നത് അരച്ചാണ് കയറും അത് ഈ അടുത്ത ദിവസങ്ങളിൽ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഇന്ത്യ കേരളം പ്രവാസി മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു മരണം കപ്പൽ സമൂഹങ്ങളുടെ ഉടമയായ ഒരു മനുഷ്യൻ കേരളത്തിൽ തന്നെ 44,000 square feet ഉള്ള വീടിന്റെ ഉടമ ഒരു നിമിഷം നേരം രാത്രി രാത്രി പല മനുഷ്യരെയും അവരുടെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് കൊണ്ടെത്തിക്കും ഒരു രാത്രിയുടെ കണക്കുമായി നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ നമ്മുടെ കർത്താവ് വെളിപ്പെടുകയാണ് ആരായിട്ടാണെന്നറിയാവോ സൃഷ്ടിക്കുന്ന ദൈവമായിട്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ ശക്തമായ ദൈവാത്മ അവിടെ വിടും നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ 1 പ്രത്യേകത അവൻ സൃഷ്ടിക്കുന്ന ദൈവമാണ് എന്റെ ഒരു അടുത്ത സ്നേഹിതൻ റാമിലുണ്ട് അദ്ദേഹം ദീർഘവർഷങ്ങൾ അമേരിക്കയിൽ ഒരു ബാങ്കിന്റെ മാനേജരാണ് അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് 14 അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ല ആ സമയത്ത് ഒരു പേപ്പറിൽ എന്തോ ഒരു ഫയൽ എഴുതുന്ന കൂട്ടത്തിൽ അറിയാതെ അദ്ദേഹം ഒരു പേരെഴുതി എഴുതിയ പേര് ജോസഫ് എന്ന പേരെഴുതിയപ്പം ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു ഇത് നിനക്കുണ്ടാകുന്ന മകനാണ് ഒരു ചികിത്സയുടെ സഹായം ഇല്ലാതെ കുഞ്ഞുണ്ടായി പക്ഷെ 6th മാസം 650 gram തൂക്കത്തോടെ ഈ കുഞ്ഞു ജനിച്ചു അത്രയും ആധുനിക സംവിധാനമുള്ള അമേരിക്കയിലെ ഡോക്ടർമാർ പറഞ്ഞു ഇത് ജീവിക്കത്തില്ല എന്നാൽ ഒരു പരീക്ഷണാർത്ഥം നമുക്കിതിനെ ഇൻക്യുബേറ്ററിൽ വെക്കാം ഇൻക്യുബേറ്ററിൽ ഈ കുഞ്ഞിനെ കൊണ്ട് വെക്കുമ്പോൾ ഈ ദൈവദാസന്റെ ചെവിയിൽ അദ്ദേഹം ഒരു ദൈവശബ്ദം കേട്ടു കേട്ട ശബ്ദം ഇതാ ഏകനായി മഹാത്ഭുതത്തെ ചെയ്യണം ഇന്ന് രാത്രി ദൈവമക്കളിൽ എത്ര പേർക്ക് നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു ഉറക്കെ ഈ വാക്ക് പറയാൻ പറ്റൂ ഏകനായി മഹാത്ഭുതത്തെ ചെയ്യുന്നു സഭയോട് ഞാൻ ഇന്ന് രാത്രി ശക്തമായ ഒരു ദൂത് പറയാ ഏകനായി മഹാത്ഭുതത്തെ ചെയ്യുന്നു ആ അച്ഛനത് വിശ്വസിച്ചു 6th മാസത്തിനും 10th മാസത്തിനും ഇടയിൽ മെഡിക്കലെ സിസ്റ്റം അനുസരിച്ച് കൊച്ചെ ഹോസ്പിറ്റലിൽ ഇൻക്യുബേറ്ററിൽ അപ്പനും അമ്മയും വീട്ടിൽ 5 പ്രാവശ്യം ഡോക്ടർ പറഞ്ഞു മരിച്ചത്
അദ്ദേഹം പറഞ്ഞു ഇൻക്യുബേറ്ററിന്റെ ഫെസിലിറ്റി ഒന്നും മാറ്റരുത്, ഞാൻ വന്നിട്ട് എടുക്കാം. ഓരോ പ്രാവശ്യവും ചെന്നിട്ട് ഈ കുഞ്ഞിന്റെ കുഞ്ഞിവിരലെ തൊടാൻ ഒരു 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 ചെറിയ ദ്വാരത്തിനകത്തുകൂടെ ഒരു ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ അതൊരു വിടവാ. ആ വിടവിനകത്തുകൂടെ ഈ കുഞ്ഞിന്റെ വിരലെ കൈവച്ച് ആ മനുഷ്യൻ ഈ വചനം പറയും, ഏകനായി മഹാത്ഭുതത്തെ ചെയ്യുന്നു. എപ്പോഴൊക്കെ അദ്ദേഹം അത് പറഞ്ഞോ അപ്പോഴൊക്കെ നഷ്ടപ്പെട്ട ജീവൻ ഈ കുഞ്ഞിലേക്ക് മടങ്ങി വന്നു. ഇന്ന് യോസഫ് റാന്നിയിലുണ്ട്, അവന്റെ പിതാവ് ഒരു കർത്താവിന്റെ ദാസന, യോസഫിന്റെ പിതാവ് അറിയപ്പെടുന്ന ഒരു ദൈവദാസന. അപ്പൊ തന്നെ രാജു മേത്രപ്പാസ സഭയില് വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് യോസഫ്. അവർ 85 kilo ഉണ്ട് അവന് തൂക്കം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ഇരിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ഒരു രാത്രിയുടെ കണക്കിനപ്പുറത്ത് ചിലത് സൃഷ്ടിക്കുവാൻ ഈ ദൈവ ശക്തനാണെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. എവിടൊക്കെ സൃഷ്ടിക്കുക, എവിടെ എവിടെ ആ ദൈവത്തിന് സൃഷ്ടിക്കാൻ പറ്റാത്ത. യോഹന്നാൻ പറഞ്ഞു യേശു ചെയ്ത ചെറുതും വലുതുമായ 150 സംഭവം 4 സുവിശേഷത്തിൽ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അതിനകത്ത് യേശു പറഞ്ഞ 39 ഉപമകളും യേശു ചെയ്ത 35 അത്ഭുതങ്ങളും, അല്ലെ 35 അത്ഭുതങ്ങൾക്ക് കുറഞ്ഞത് 6 ഭാഗം. യോഹന്നാൻ കൃത്യമായിട്ട് പറയാം എവിടൊക്കെ സൃഷ്ടിപ്പ് നടക്കും. യോഹന്നാൻ പറയും ഒന്നാമത് നിങ്ങളുടെ വീട്ടിൽ സൃഷ്ടിപ്പ് നടക്കും. അത് കാനാവിലെ കല്യാണ വീടാണെങ്കിലും കൊള്ളാം, പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് വന്ന വീടാണെങ്കിലും കൊള്ളാം, പള്ളിപ്രമാണിയുടെ എന്താണെങ്കിലും ഒരു കാര്യം ഓർത്തോളൂ, സഭയെക്കാട്ടി ഫേവർ ദൈവത്തിന് വീടുകളാണ്. സഭ സ്ഥാപിക്കുന്നതിന് മുമ്പ് ദൈവ സ്ഥാപിച്ചത് വീടാണ്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ വീടിനകത്ത് ഒരത്ഭുതം ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. വീട്ടിലെ, റോഡിലെ, പള്ളിയിലെ, നിർജ്ജന പ്രദേശത്തെ, വെള്ളത്തിലെ, കല്ലറയിലെ, പടകില്, എവിടാണേലും ഈ ദൈവം സൃഷ്ടിക്കുന്ന ദൈവം. ഞാൻ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യട്ടെ, എനിക്ക് മുന്നോട്ട് വരാനുണ്ട്. ഈ ദൈവം സൃഷ്ടിക്കുന്ന ദൈവം മാത്രമല്ല കേട്ടോ, ഗോഡ് ആസ് എ പ്രൊട്ടക്ടർ, അവൻ സംരക്ഷിക്കുന്ന ദൈവം. വെറുതെ സൃഷ്ടിച്ചിട്ടേ ചെയ്യുമ്പോന്ന ഒരു ദൈവം അല്ല, സൃഷ്ടിക്കപ്പെട്ടതിനൊക്കെ ഒരു സംരക്ഷണം ഒരുക്കുന്ന ദൈവം. എന്റെ ദൈവം അറിയാതെ എന്റെ തലയിൽ ഒരു മുടി പോലും പൊഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമുണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു. ഇത് മനസ്സിലായപ്പോഴാണ് ഒരു മനുഷ്യൻ പറഞ്ഞു, ദൈവമേ അങ്ങക്ക് സകലവും കഴിയുന്നു, ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്ന് ഞാന് അറിയും. ആരാ ഇത് പറഞ്ഞേ? യോബ് അല്ലേ? പഴയ നിയമ പുസ്തകങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകം അബ്രഹാമിന്റെ സമകാലികൻ അല്ലേ? യോബിന്റെ പുസ്തകമൊക്കെ ശരിക്കും പഠിക്കണം. ഞാൻ സാറിന് ദൈവമക്കളോട് പറയാറുണ്ട്, യോബിനെ പഠിക്കണം, അബ്രഹാമിനെ പഠിക്കണം, പിന്നെ ലോത്തിനെ അങ്ങേറെ ഭാര്യ ഒന്നും പഠിക്കുകയൊന്നും ചെയ്യരുത്, ആ സ്വഭാവം ഒന്നും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യരുത്. പഠിക്കുകയാണെങ്കിൽ അബ്രഹാമിനെ യോബിനെ ഒക്കെ പഠിക്കണം. എന്താ അവരുടെയൊക്കെ പ്രത്യേകത? സത്യം പറഞ്ഞാൽ അബ്രഹാമിന്റെ ഒക്കെ പ്രത്യേകത, യോബിന്റെ ഒക്കെ പ്രത്യേകത, പെന്തക്കോസ്തുകാരുടെ വീടുകളെ സ്വാധീനിക്കേണ്ട പ്രത്യേകത, യോബിന്റെ വീടിന്റെ പ്രത്യേകത, എല്ലാ വൈകിട്ടും എന്താ ആ വീട്ടിൽ പാർട്ടിയും അല്ലെ, അപ്പനും മക്കളും എല്ലാരും കൂടെ ഒന്നിക്കുന്ന പാർട്ടി. ഈ പാർട്ടിയുടെ ഇടയിൽ മൂത്ത മോള് വരും, ഇളയ മോള് വരത്തില്ല, മൂത്ത മരുമോ വരും, ഇളയ മരുമോ മിണ്ടത്തില്ല, അങ്ങനൊന്നുമല്ല. അവര് ഇഷ്ടം പോലെ വർത്തമാനം പറയുന്ന, ആഹാരം കഴിക്കുന്ന അല്ലെ, നല്ല പാർട്ടി നടക്കുന്ന വീട്. ഈ പാർട്ടിയുടെ ഇടയിൽ പെട്ടുവാക്കോ പിഴവാക്കോ ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ യാഗം കഴിക്കുന്ന അപ്പൻ, അപ്പം വൈകിട്ട് ഈറ്റിങ്ങും രാവിലെ ഫാസ്റ്റിങ്ങും നടക്കുന്ന വീട്. അബ്രഹാമിന്റെ വീട്ടിലും ആഹാരത്തിനൊന്നും കുറവൊന്നും ഇല്ല, യാഗവും ഉണ്ട്, ആഹാരവും. ആഹാരം എന്നൊക്കെ പറഞ്ഞ അബ്രഹാമിന്റെ വീട്ടിലെ ആഹാരം ഈ വരുന്ന ദൂതന്മാർക്കൊക്കെ കൊടുക്കുന്ന ആഹാരമൊക്കെ ഭയങ്കര അല്ലെ. ആ 5-6 months മുമ്പേ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച എല്ലാം കൂടെ എടുത്ത് ചൂടാക്കി കൊടുക്കുമൊന്നുമല്ല, അന്നേരം ഉണ്ടാക്കി അപ്പം പിന്നെ അരക്കിലിറച്ചിയാണ് കൊടുക്കുന്നത്, ഒരു കാളെ അറുത്ത് അല്ലെ, ഇങ്ങനൊക്കെ കൊടുക്കുന്ന ഈ വീടുകളൊക്കെ നമ്മൾ ശരിക്കും പഠിക്കണം. ഈ വീടിനെ ആ പിശാചു പൊളിച്ചു 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 പൊളിച്ച് ഇങ്ങനെ തൊലിപ്പുറം വരെ പൊളിച്ചു അല്ലെ. ഇയ്യോബിന്റെ വീടിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ തൊലിപ്പുറം വരെ പിശാച് എന്ത് ചെയ്തു? പൊളിച്ചു. എല്ലാം പൊളിഞ്ഞപ്പോ ഓരോരുത്തര് ആകുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം ലോക്ക്ഡൌൺ ആയി, ക്വാറന്റൈനിലായി, ലാസ്റ്റി മാസ്ക് വെക്കേണ്ടി വന്നു. കാര്യം ശ്വാസം പോലും ഭാര്യയ്ക്ക് അസഹനീയമായി അല്ലെ. അപ്പൊ ആദ്യത്തെ മാസ്ക് വെച്ച ആള് എനിക്ക് തോന്നുന്നു N95 ഏതാണ്ട് ഒരു അഡ്വാൻസ്ഡ് മാസ്ക് ഒക്കെ ഉണ്ടല്ലോ, ആ സാധനം ആദ്യം വെച്ചത് എനിക്ക് തോന്നുന്നു ഇയ്യോബാണ്. ഈ മാസ്ക് ഒക്കെ വെച്ചോണ്ടിരിക്കുമ്പോഴും ഇയ്യോബിന്റെ ഒരു സ്വഭാവത്തിന്റെ വൈശിഷ്ട്യം 23 എട്ടാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, വായിക്കണം. ദൈവമക്കളൊക്കെ വളരെ ചിന്തിക്കണം. ലോക്ക്ഡൌൺ കാലഘട്ടത്തിലൊക്കെ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 23:8, ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, വടക്ക് അവൻ പ്രവർത്തിക്കൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ടവൻ തിരിയുന്നു അവനെ കാണുന്നില്ല താനും. എന്നാൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവനറിയും. ശ്രദ്ധിക്കണം എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം. 4 ദിക്കിൽ നോക്കിയെന്ന്, ഈ രാത്രിയുടെ നടുവിൽ 4 ദിക്കിൽ നോക്കിയിട്ട് ദൈവത്തെ കാണുന്നില്ല,
അവന്റെ കൂട്ടുകാരി വന്ന് 95 ചോദ്യം ചോദിച്ച് നിൽക്കുക. അപ്പോഴാ ദൈവത്തെ നോക്കുക, നാല് ദിക്കിലും കാണുന്നില്ല എന്നും പറഞ്ഞ് ദൈവം ഇല്ലെന്നാണോ അതിന്റെ അർത്ഥം? ചിലര് ഈ കാലഘട്ട സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം, എന്റെ കൊറോണ പിടിച്ചു കെട്ടാൻ ദൈവം ഇല്ലേ എന്നിത് തീരുവെന്ന് പ്രവാചകന്മാരെന്നെ പറയാത്ത, ഇങ്ങനത്തെ ഒത്തിരി ചോദ്യങ്ങൾ കേൾക്കുക. നാല് ദിക്കിലും നോക്കിയിട്ട് ദൈവത്തെ കാണുന്നില്ല. പക്ഷേ 9-ാം വാക്യം 10-ാം വാക്യം പറയാം, എന്നാലും ഞാൻ നടക്കുന്ന വഴി എന്ത് ചെയ്യുന്നു അവൻ അറിയുന്നു. കാര്യം എന്നറിയാം, 11-ാം വാക്യം എന്റെ കാലടി അവന്റെ ചുവട് തുടർന്നു ചെല്ലുന്നു. മാത്രമാണോ? 12-ാം വാക്യം ഞാൻ അവന്റെ ആദരങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല. അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. നോക്കിക്കേ, അപ്പം ദൈവമക്കളെ, ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത്രയും സ്വന്തം ഭാര്യയ്ക്ക് പോലും ശ്വാസം അസഹനമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മനുഷ്യൻ എന്തോ ചെയ്യാന്ന്, വചനത്തെ ഇഷ്ടപ്പെടുന്നു. എന്തിനേക്കാൾ ഇഷ്ടപ്പെടുന്നു? ആഹാരത്തെക്കാൾ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും നല്ല ഒരു അവസരം അല്ലെ? എത്രയോ സാധ്യതകൾ. ഞാൻ തന്നെ ഇതുപോലെ പ്രവചനമൊക്കെ നിറവേറും എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരു 6 മാസം മുമ്പ് ഒരു ദൈവദാസൻ ഇവിടെ വന്നേച്ച് പറഞ്ഞു, ഒരു ദിവസം തന്നെ 4 രാജ്യത്ത് പ്രസംഗിക്കും. എന്നാലും എന്റെ വൈഫ് ഒരു സംശയം പറഞ്ഞു, അച്ഛാ ഒരിടത്തും ഒരിടത്ത് ചെല്ലണം തന്നെ 4 മണിക്കൂർ വേണമല്ലോ. അങ്ങനെ നന്നാലും 16 മണിക്കൂർ വേണമല്ലോ യാത്ര ചെയ്യാൻ. പിന്നെ എങ്ങനെ 4 മണിക്കൂർ 4 ഇടത്ത് പ്രസംഗിക്കാൻ പറ്റുന്ന സൂം വന്നേ പിന്നെ മനസ്സിലായത് ഒരു ദിവസം 4 അല്ല 6 രാജ്യത്ത് വേണമെങ്കിലും പ്രസംഗിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ആലോചനകളൊക്കെ നിറവേറാനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന അവസരങ്ങൾ ഉണ്ടായി. ഈ ദിവസങ്ങളിൽ ദൈവ മക്കൾ ആഹാരത്തെക്കാൾ വചനത്തെ ഇഷ്ടപ്പെടും, ആഹാരത്തെക്കാൾ വചനത്തെ ഇഷ്ടപ്പെടും. ആഹാരത്തെക്കാൾ വചനത്തെ ഇഷ്ടപ്പെടുമ്പോഴും അവന്റെ ഓരോന്നും പൊളിയാ, തൊലിപ്പുറം വരെ പൊളിയാ. പക്ഷേ എല്ലാം പൊളിഞ്ഞിട്ട് അയ്യോ പറയാ, ഞാൻ ഇതിനകത്തൊന്നും ഭാരപ്പെടത്തില്ല. ദൈവം എന്നോട് സംസാരിക്കും, ദൈവം സംസാരിക്കുന്നത് കേൾക്കാനിരിക്കുക. ദൈവം സംസാരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ദൈവ മക്കൾ ആഗ്രഹിക്കണം, എന്റെ ദൈവം എന്നോട് ഇടപെടണം. സംസാരിക്കുന്ന കേൾക്കാൻ ദൈവം അയ്യോവനോട് സംസാരിക്കുന്ന ഭയങ്കര ചോദ്യങ്ങളുണ്ട്. ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ചില ചോദ്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു കാര്യം ഓർത്തോണേ, ദൈവം സംസാരിക്കുന്ന ഇത് കാണാനും കേൾക്കാനും കാത്തിരിക്കുന്നവരോട് ദൈവം സംസാരിക്കുക തന്നെ ചെയ്യും. ഈ അയ്യോവനോട് ദൈവം ചോദിച്ച പല ചോദ്യങ്ങളും ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തതാണ്. മഹാനഗരത്തെ ചൂണ്ടലിട്ട് പിടിക്കാവോ, മഴയ്ക്ക് അപ്പനുണ്ടോ, കാട്ടാടുകളുടെ പ്രസവകാലം നിനക്ക് അറിയാം, ഇങ്ങനെ എന്തെല്ലാം ചോദ്യം ചോദിച്ചു. ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ യോവനോട് ചോദിച്ചതിനകത്ത് ഒരു ചോദ്യം എന്നെ ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തിയ ചോദ്യം. അതുകൊണ്ട് തന്നെ അത് പറയാനാ ഞാൻ ഇന്ന് രാത്രി താല്പര്യപ്പെടുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം സംസാരിക്കുന്ന ദിവസങ്ങളായി ഇതൊന്ന് ഓർത്തോണം. ഈ നമ്മുടെ അപ്പച്ചന്മാര് പണ്ട് പാടിയ എനിക്കറിയാം, കർത്താവിന്റെ ദാസനൊക്കെ അനുഗ്രഹീതനായ ഒരു ദൈവദാസന്റെ മകനായതുകൊണ്ട് അപ്പാട്ടൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. ഇന്നുള്ള ശോധന നൽകുന്ന വേദന വിഷമമുള്ളതെങ്കിലും വിലയുണ്ട് അതിന് ഒന്നിലും അല്ലെ. എന്താ വിശ്വസിച്ച് ആശ്രയിച്ച് ആനന്ദിക്കും ഞാൻ സദാ. എന്താ കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ. അപ്പൊ ഓർത്തോണം, ഇന്നത്തെ ശോധനയുടെ ഒക്കെ അകത്ത് നാളെ കുറിച്ച് ഒരു പദ്ധതി ദൈവം വെച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. യോവനോട് ദൈവം സംസാരിക്കും. ചോദിച്ചതിനകത്ത് എന്നെ ധൈര്യപ്പെടുത്തി ഒരു ചോദ്യം പറഞ്ഞ് ഞാൻ നിർത്താവേ. യോവനോട് ദൈവം ചോദിച്ചൊരു ചോദ്യം, യോവൻ കാക്ക കുഞ്ഞുങ്ങൾ അര കിട്ടാതെ വിശന്നിരിക്കുമ്പോ അതിന് തീരെത്തിച്ചു കൊടുക്കുന്നവൻ ആ? ഈ ചോദ്യം എന്നെ ധൈര്യപ്പെടുത്താൻ കാരണം, ഈ അടുത്ത സമയത്ത് ഒരു ലേഖനത്തിനകത്ത് ഒരു പക്ഷിശാസ്ത്രജ്ഞൻ കാക്കയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കോളം ഞാൻ വായിച്ചു. ശാസ്ത്രജ്ഞൻ പറയാ, കാക്കയ്ക്ക് കുഞ്ഞുണ്ടാകുമ്പോ 7 ദിവസത്തിന് കാക്ക കുഞ്ഞിന്റെ വയറ്റിൽ ഒരു കരപദാർത്ഥവും ഒരു ദ്രവപദാർത്ഥവും ഉപയോഗിക്കുന്നു. അപ്പൊ പിന്നെ അങ്ങനെ കാക്ക കുഞ്ഞു കാക്ക ജീവിക്കുന്ന തള്ളക്കാക്ക കുഞ്ഞു കാക്കയ്ക്ക് മുലയൂട്ടുന്നു നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. നമ്മൾ ആകെപ്പാടെ കണ്ടിട്ടുള്ള ഒരു കാര്യം, തള്ളക്കാക്ക കുഞ്ഞു കാക്കയുടെ അണ്ണാക്കിലോട്ട് ഏതാണ്ട് കൊടുക്കുക എന്നാ നമുക്ക് തോന്നുന്നു. പക്ഷെ ശാസ്ത്രജ്ഞൻ പറയുന്നത് കൊടുക്കുകയല്ല, കുഞ്ഞു കാക്കയുടെ അണ്ണാക്കിലോട്ട് തള്ളക്കാക്ക കൊത്തുക എന്നാണ്. കൊത്തുമ്പോ ആദ്യ സമയങ്ങളിൽ കുഞ്ഞുകാക്ക എന്നെ എടുക്കുന്നറിയോ, വാ തുറന്നുവെച്ച് ക്രാ 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 അലയ്ക്കും. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രാ ക്രാ അലയ്ക്കുമ്പോ അന്തരീക്ഷത്തിന്റെ ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും എല്ലാം കൂടെ ഈന്റെ തൊണ്ടയ്ക്കോട്ട് കയറി ചെല്ലുന്ന നൈട്രജൻ ഇതിന്റെ തൊണ്ടയ്ക്ക് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരാസിഡുമായിട്ട് അങ്ങ് കൂടിച്ചേരും. അങ്ങനെ ആസിഡുമായിട്ട് കൂടിച്ചേർന്ന് രാസപ്രക്രിയ നടക്കുമ്പോ അതെന്തായിട്ട് മാറുമെന്നറിയോ, ഗ്ലൂക്കോസ് ആയിട്ട്. അപ്പൊ കാക്കക്കുഞ്ഞ് 7 ദിവസം കഴിക്കുന്ന എന്തോ ഗ്ലൂക്കോസ്. മനസ്സിലാകുന്നുണ്ടോ? കാക്കക്കുഞ്ഞിന് ഗ്ലൂക്കോസ് കൊടുക്കുന്ന ദൈവം നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് രാത്രി പറ എന്റെ ചുറ്റും കൊറോണ മുഴുവൻ ബാധിച്ച ആളുകൾ ഉണ്ടെങ്കിലും എന്റെ
കാക്കയുടെ കുഞ്ഞിന്റെ വിഷയത്തിനകത്ത് പോലും ഇടപെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ പ്രിയപ്പെട്ടവരെ ധൈര്യത്തോടെ പറ എന്റെ വിഷയത്തിനകത്ത് പ്രതിക്രിയ നടത്താൻ എന്റെ ദൈവ ശക്തനാണെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി. അപ്പം ദൈവ സൃഷ്ടിക്കുന്ന ദൈവ, ദൈവ സംരക്ഷിക്കുന്ന ദൈവ, തീരുന്നില്ല കേട്ടോ, നമ്മുടെ ദൈവ രക്ഷിക്കുന്ന ദൈവ, ഗോഡ് ആസ് എ പ്രൊട്ടക്ടർ, അവൻ രക്ഷിക്കുന്ന ദൈവ. ഈ അവരുടെ ആ ടെമ്പറേച്ചർ പോലും സെറ്റ് ചെയ്ത് കൊടുത്തു, സെറ്റ് ചെയ്ത് കൊടുത്തു അല്ലെ, കനലെ ചുട്ട അട കൊടുത്തു അല്ലെ. ഈ ഏത് സാഹചര്യത്തിലും ഈ നോവയുടെ പെട്ടകത്തിലൊക്കെ നോവയൊക്കെ കയറി പെട്ടകത്തിന്റെ വാതില് മഴ പെയ്യാത്ത കാലത്ത് ആ മഴയെ കുറിച്ച് പ്രസംഗിച്ചു. അപ്പോഴേ നോവയുടെ പിള്ളേർ പറഞ്ഞില്ല ഗൂഗിളിൽ നോക്കാം, നമ്മുടെ പിള്ളേരെല്ലാം ഗൂഗിളിൽ നോക്കാം ഗൂഗിളിൽ നോക്കാം എന്ന് പറയുമ്പോൾ നോവയുടെ പിള്ളേര് അപ്പന്റെ കൂടെ നിൽക്കും. എന്നാ കാര്യം എന്ന് ചോദിച്ചാ ഈ പ്രസംഗിക്കുന്നത് ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാ, ഈ അപ്പന്റെ കൂടെ നിൽക്കും. അങ്ങനെ നോക്കിയേ ഈ എന്താന്നാലും പെട്ടകത്തിനകത്ത് ആ കയറിയപ്പോ അവർക്ക് ആ പഴ കൺഫ്യൂഷൻ, ആര് വാതിലടക്കും. അപ്പം ദൈവം പറഞ്ഞ ആരും അടയ്ക്കണ്ട, ഞാൻ അങ്ങ് അടച്ചേക്കാവുന്നു. അതാ ഈ ആലോചന കേൾക്കുന്നതിന് മുമ്പിൽ വാതിൽ അടയ്ക്കുന്നതും ദൈവ, വാതില് തുറക്കുന്നതും ദൈവം. അങ്ങനെ വാതിലടച്ചു, വാതിലടച്ചപ്പോഴാ മഴ അങ്ങോട്ട് പെയ്യാനുള്ളത്. വെള്ളത്തിന്റെ വരവെന്ന് പറഞ്ഞാൽ റാന്നിക്കാരൊക്കെ കണ്ടതാ, ഇങ്ങനെ വെള്ളം വരിക എന്ന് പറഞ്ഞാൽ അതൊരു വരവാ, ആടി അങ്ങോട്ട് ഒലയ. അപ്പം പിള്ളാര് വെച്ച് അപ്പച്ച എന്റെ അപ്പച്ച എന്റെ അപ്പച്ച എന്തോടാ അപ്പച്ച ഇതിന്റെ ഇതിന്റെ എഞ്ചിൻ എന്റെ സ്റ്റിയറിങ്. അപ്പം പുള്ളി പുള്ളി ചിന്തിച്ച് പുള്ളി ഒന്ന് റിവൈൻഡ് ചെയ്തു, സ്റ്റിയറിങ്ങോ അങ്ങനെ ഒരു കാര്യം ഇല്ലെന്നേ. ദൈവത്തെ അനുസരിക്കുന്നവന്റെ സ്റ്റിയറിംഗ് ഒക്കെ താഴെയാണോ? ഇന്ന് രാത്രി ഉറക്കം പറ ദൈവത്തെ അനുസരിക്കുന്ന ഏത് ദൈവവൈതല്യ സ്റ്റിയറിങ് ഉയരത്തിലാന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഉന്നതനും ഇത് ഉന്നതനും അത്യുന്നതനും ഇത് മഹോന്നതനുമായവൻ എന്റെ വിഷയത്തിനകത്ത് യാചരിക്കുന്ന ദൈവമായതുകൊണ്ട് ആടി വലഞ്ഞു പോവാ. പക്ഷെ ഓർത്തോണം, ഉറക്കേണ്ടടത്ത് കൊണ്ട് ഉറപ്പിക്കും, ഉറക്കേണ്ടടത്ത് ഉറക്കുന്നിടം വരെ വെട്ടകത്തിനകത്ത് കരുതൽ തരാൻ അവൻ ശക്തനാണ്. ഈ വെട്ടകത്തിനകത്ത് കൊമ്പലാനയുണ്ട്, അതിനെക്കാട്ടി രസം മരം കൊത്തിയ കാര്യം, തടി കണ്ട ഇത് കൊത്തി കിഴിക്കും, ഉള്ള വെള്ളം മുഴുവൻ അകത്ത് കിഴിക്കും അല്ലെ. ഈ മരം കൊത്തിയൊക്കെ കുത്തി കുളയ്ക്ക തുളയ്ക്കാത്തതുപോലെ ഇത് കീലും പശുവൊക്കെ തേച്ച് സഭയൊക്കെ ആകുമ്പോ അങ്ങ് ശരിക്കും എന്ത് ചെയ്തേക്കണം, പൊതിഞ്ഞു തേച്ച്. അതുമാത്രമാണ് ഇത്, ഇതിനകത്ത് പിന്നെയും കുറെ കഴുതയൊക്കെ ഇരിക്കും, ഇതിനൊക്കെ അങ്ങ് നിരാശ കൂടും. ഞാനീ പറയുന്നതൊക്കെ പുറത്തുള്ളവരോടൊന്നും അല്ല, ഞാനീ പറയുന്ന പ്രത്യേകിച്ച് ഈ ഈ ദിവസങ്ങളിൽ പല മാധ്യമങ്ങളിൽ ശുശ്രൂഷിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നിരാശ ഈ പെട്ടകത്തിനകത്തുള്ള കഴിവ്. കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇത് ചിന്തിക്കുക, മറ്റുള്ളവർക്കെല്ലാം എല്ലാം നടക്കുന്നുണ്ട്, ഞങ്ങളെ കൊണ്ട് മാത്രം ഒന്നിനും കൊള്ളുന്നു. ഈ കഴുതയൊക്കെ പറഞ്ഞ് നോവ ധൈര്യപ്പെടുത്തി കാണും, നിന്നെ കൊണ്ടൊന്നും നടന്നില്ലേലും, നിനക്ക് ഒരു തലമുറ ജനിക്കാൻ പോവാ, ഈ പ്രവാചകനായ ബിലയാമിന് പകരമായി നിന്ന് പ്രവചിക്കാൻ നിന്നിൽ നിന്നൊരു തലമുറ മാത്രമാണോ, രാജാവിനെ വഹിക്കാൻ നിന്നിൽ നിന്നൊരു തലമുറ പറഞ്ഞ് ധൈര്യപ്പെടുത്തി പോവാ. അരാരാത്തിന്റെ മുകളിൽ ഉറച്ചു അല്ലെ, രാത്രി മാറി, വെള്ളം മാറി, പ്രശ്നം മാറി, ഒരു പുതിയ സാഹചര്യത്തിലേക്ക് ദൈവം കൊണ്ട് ഉറപ്പിക്കും. ഞാനൊരു അഞ്ചു മിനിറ്റിനകത്ത് എന്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുക. വളരെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവർ, സൃഷ്ടിക്കുന്ന ദൈവമായി ദൈവം, രക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന ദൈവമായി ദൈവം, തീരുന്നില്ല കേട്ടോ, ഈ ദൈവം രക്ഷിക്കുന്ന ദൈവം. എന്നെ ബൈബിളിൽ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചിട്ടുള്ളൊരു വാക്യം പറഞ്ഞ് ഞാൻ നിർത്താമേ, മർക്കോസ് 15:25 അലക്സാണ്ടറിന്റെ രൂമോസിന്റെ അപ്പനായി വയലിയിൽ വരുന്ന കുറേനക്കാരനായ സീമോനെ അവർ ക്രൂശു നുണപ്പാൻ നിർബന്ധിച്ചു. നേരെ തുടർന്ന മൂക്കൽ വളഞ്ഞു ചുറ്റി തുടർന്ന പോലെ ഒരു വാക്യാണ് മർക്കോസ് 15:21. ആ കുറേനക്കാരനായ സീമോൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, കുറേന എന്ന് പറഞ്ഞ ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്, അവിടുന്ന് പാലസ്തീനിൽ അടിമകളായി പാർക്കുന്നവരാ കുറേനക്കാരെ. ഈ കുറേനക്കാരനായ സീമോൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ ഇവിടെ പറയാം അലക്സാണ്ടറിന്റെ രൂപോസിന്റെ അപ്പൻ. എന്നെ ഇങ്ങനെ പറയാൻ ഇത്രയേ ഉള്ളു കാര്യം, യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 25 വർഷം കഴിയുമ്പോഴാണ് മർക്കോസ് സുവിശേഷം എഴുതി. 25 വർഷം മുമ്പ് തിരുവല്ലായി ജീവിച്ചവരാടെ കാര്യം അല്ലെ, 25 വർഷം മുമ്പ് ലണ്ടനിൽ മരിച്ചവരാടെ കാര്യം. ഇന്നത്തെ തലമുറയോട് പറയണമെങ്കിൽ ന്യായമായിട്ട് അവരുടെ പിള്ളേരുടെ കാര്യം പറയട്ടെ, ഇന്ന് ഇവരുടെ പിള്ളേർ അറിയപ്പെടുന്നവരാ കേട്ടോ, കവലച്ചട്ടമ്പികളൊന്നും അല്ല. റോമാലേഖനം പൗലോസ് പറയാ, ക്രിസ്തുവിൽ പ്രസിദ്ധനായ രൂപോസും അവന്റെ അമ്മ എന്റെ അമ്മയും. കുറേനക്കാരന്റെ അമ്മയെ പൗലോസ് വിശേഷിപ്പിക്കുക, ഇത് എന്റെ അമ്മയാണ്. എന്ന കുറേന എന്ന് പറഞ്ഞ ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്, അവിടുന്ന് പാലത്തിന് അടിമകളായി പാർക്കുന്ന കറുത്തവർഗക്കാർ, ഇവര് പ്രസിദ്ധരായ എന്നെ ഇവരെ പ്രസിദ്ധരാക്കിയത്, അതും യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്, അഥവാ അവർ അപ്പന്റെ കാലത്തു 25 വർഷം കഴിഞ്ഞപ്പോ അവര് പ്രസിദ്ധരായ എന്നാ ഇവരെ പ്രസിദ്ധരാക്കിയത്. പ്രസിദ്ധരാക്കിയ കാര്യം ഇതാ, പകലന്തിയോളം പണിയെടുത്തേച്ച് വീട്ടിലേക്ക് പോകുന്ന കൂലിപ്പണിക്കാരൻ, ദൈനംദിന സാധനങ്ങളും മേടിച്ച് അവൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ലല്ലോ, റേഷൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോവല്ലേ, പോകുന്ന വഴിക്ക് മണ്ണെണ്ണയും അരിയൊക്കെ മേടിച്ച് കൂട്ടത്തിൽ ബിസ്ക്കറ്റും മേടിച്ച് വീട്ടിലോട്ട് പോവാ. ഒരു 6 ആകുമ്പോ എന്നും അപ്പം വരുന്നു, 6 ആയിട്ട് അപ്പനെ കാണാതായപ്പോ പിള്ളേരാകപ്പാടെ അസ്വസ്ഥരായി. അമ്മ പറഞ്ഞടാ വരുവിടാ വരുവിടാ വരുവിടാ, 7 ആയി 7.5 ആയി. എന്റെ ഭാര്യ എപ്പോഴും പറയാറുണ്ട്,
അച്ചാച്ച യോഗം കഴിഞ്ഞു നേരത്തെ വരണേ, കാര്യം വരാമെന്ന് പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ, ആമ്പിള്ളാരല്ലേ, ആ ആമ്പിള്ളാരുള്ള അമ്മമാർക്കറിയാം, വരാമെന്ന് പറയുന്ന സമയത്ത് അച്ചാച്ചനെ കണ്ടില്ലെങ്കിൽ, അവള് പറയുന്നത് ഇവന്മാർ ഇവിടെ കൃപായുഗം അവസാനിപ്പിച്ചിട്ട് മഹോത്സവം തുടങ്ങുമെന്ന് പറയുന്നത് സത്യത്തിൽ അത് തന്നെയായിരിക്കും ആ വീടിന്റെ അവസ്ഥ. എന്താ ഒന്നേലും ഓർത്തോണം, എട്ടരയായപ്പോ ഉമ്മറത്തോടെ അമ്മ അമ്മ അലക്സന്ദർ രൂപ കടപ്പ് അപ്പനാന്ന് കേട്ടപ്പോൾ തന്നെ രണ്ടുപേരും കൂടെ ഒരു ഒറ്റ ഓട്ടം ഓടിച്ചെന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച് ബിസ്ക്കറ്റ് കയറും പിടിച്ചു മേടിച്ചു. വെട്ടത്ത് വന്ന് നോക്കിയപ്പോ രൂപോസ് കണ്ടു അലക്സന്ദറിന്റെ ദേഹത്ത് ചോര, അലക്സന്ദർ കണ്ടു രൂപോസിന്റെ ദേഹത്ത് ചോര, രണ്ടുപേരും കണ്ടു അപ്പന്റെ ദേഹത്ത് ചോര. കാരണം അന്വേഷിച്ചപ്പോ അപ്പം പറഞ്ഞു ഇന്നലെ നമ്മുടെ നാട്ടിൽ കൂടെ പ്രവചിച്ചു പോയ യേശുവില്ലേ, യേശു വീണു എഴുന്നേറ്റ് ക്രൂശും കൊണ്ടുപോയപ്പോ പടയാളികളെ നിർബന്ധിച്ചുണ്ട്, ഞാൻ ആ ക്രൂശ് എടുത്ത് എന്റെ തോളയിൽ വെച്ചത്, അങ്ങേരുടെ ദേഹത്തെ ചോരയല്ല എന്റെ ദേഹത്തായി, ഞാൻ വന്ന് കുളിച്ചേച്ച് കുളിക്കുന്നതിന് മുമ്പ് ഈ പിള്ളേർ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇതിങ്ങളുടെ ദേഹത്ത് ഇതായതാ കഴുകിക്കളഞ്ഞേക്കാം. കേട്ടോ, കഴുകിയാ മാറുന്ന ചോരയല്ല ഇത്, ചരിത്രം തിരുത്തുന്ന ചോര. ഇന്ന് രാത്രി എന്റെ വാക്ക് അവസാനിപ്പിക്കും, പ്രിയമക്കളെ, ഏത് രാത്രിയിലും ഏത് പ്രശ്നത്തിന്റെ നടുവിലും ഇടപെൽ നടത്തുവാൻ കഴിയുന്ന, നിങ്ങളുടെ ചരിത്രത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം, ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഒരു ചെറിയ സംഭവം പറഞ്ഞു നിർത്തുവാണ്. ഈ അടുത്ത ദിവസം ഞാൻ ഒരു വിവാഹശുശ്രൂഷ ലോക്ക്ഡൌണിന് മുമ്പ് പ്രസംഗിക്കുക, ആശംസ പറയാൻ കുറെ പേര് വന്നു. ആ കൂട്ടത്തിൽ ഒരു മനുഷ്യനെ ഞാൻ ശ്രദ്ധിച്ചു, അയാളുടെ പേര് എനിക്ക് ഫെമിലിയർ ആയതുകൊണ്ട് ശ്രദ്ധിച്ചത്. പുള്ളിക്കാരൻ വന്നിച്ചു പറഞ്ഞു, എന്റെ പേര് ഇവിടെ സംബോധന ചെയ്തു, 78 വയസ്സുള്ള എന്റെ യഥാർത്ഥ പേര് യോസഫ് നാഥകത്തിന്റെ പേര്, പക്ഷെ എന്റെ യഥാർത്ഥ പേര് എന്റെ അപ്പനും അമ്മയും എനിക്ക് ഇട്ട പേര്, ഇതിപ്പോ ആരും എന്നെ വിളിക്കാറില്ല, എന്റെ അപ്പനും അമ്മയും എന്നെ ഇട്ട പേര് കുട്ടാൻ. എന്നിട്ട് അങ്ങനെ തന്നെ പറയാം, 78 വയസ്സുള്ളവനെ ആര് കുട്ടാന്ന് വിളിക്കാനാ, വല്ലപ്പോഴും ഒക്കെ പിള്ളേർ പൊട്ടാന്ന് വിളിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എന്തോ എന്തേലും എന്റെ അപ്പനും അമ്മയും ഇട്ട പേര് എന്നെ ആരും ഇപ്പം വിളിക്കാം. എന്നിട്ട് ആ മനുഷ്യൻ പറയാം, ഞാൻ എപ്പോഴൊക്കെ ദൈവസ്ഥനിച്ചെന്ന് മുട്ടു മുടക്കേ, അപ്പാന്ന് വിളിക്കുവോ, അപ്പോഴൊക്കെ കുട്ടാന്ന് വിളിക്കുന്ന ഒരു ദൈവം എനിക്ക്. നമ്മുടെ കർത്താവ് നമ്മളെ വിളിക്കുന്നത് ഓമനപ്പേരല്ലേ പ്രിയപ്പെട്ടവർ? അങ്ങനെയാണെങ്കിൽ ഇന്നില്ല, ഏത് പ്രശ്നത്തിന്റെ നടുവിലും നിങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കി വെച്ചിരിക്കുന്നു, രക്ഷയുടെ പദ്ധതി ഒരുക്കി വെച്ചിരിക്കുന്നു ഒരു മഹാദൈവം. അങ്ങനെയാണെങ്കിൽ ദൈവ മക്കൾ പറ, ഈ ദൈവം സൃഷ്ടിക്കുന്ന ദൈവം, ഈ ദൈവം സംരക്ഷിക്കുന്ന ദൈവമാണ്, ഈ ദൈവം രക്ഷിക്കുന്ന ദൈവം. എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന് ധൈര്യം. എത്ര പ്രിയപ്പെട്ടവരെ, എല്ലാ കണ്ണുകളും അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവേ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ വചനം കേട്ട എല്ലാവരുടെ പേരും അങ്ങയുടെ കരുതലിന്റെ കരം വെളിപ്പെടുവാൻ അങ്ങയോട് ഞാൻ സൃഷ്ടിക്കുന്ന ദൈവം, സംരക്ഷിക്കുന്നതില്ല, രക്ഷിക്കുന്നതില്ല. കർത്താവേ, ആ രാജ്യത്ത് നിന്റെ കുഞ്ഞുങ്ങളെ ഒക്കെ അവരൊക്കെ അവരുടെ ഉപജീവനത്തോടുള്ള ബന്ധത്തിൽ അവിടെ പോയി പാർക്കുന്നു. കർത്താവേ, നീ അവരെ രക്ഷിക്കണം. തിരിയാത്ത സ്നേഹിത, മാറാത്ത കർത്താവേ, നീ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഞാൻ ഇവരെ അനുഗ്രഹിച്ചു കാണും. അങ്ങയുടെ ദാസനെന്ന അധികാരത്തിൽ മനസ്സ് തുറന്ന് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. പ്രിയ സാമ്പാസ്റ്റർ കുടുംബത്തെ ഏൽപ്പിക്കുന്നു, ദൈവം സഹായിക്കണം. സഭയാംഗുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു, എല്ലാവരെയും സഹായിക്കണം. കർത്താവിന്റെ ധാരാളം 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 കൃപ ഇവരെ എല്ലാവരെയും കൂടി പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഈ അവസരം ഒരുക്കിയതിന് നന്ദി. ഗോഡ് ബ്ലെസ് യു.